ഗോഡ്സ് ഓൺ കൺട്രി ഡോഗ്സ് ഓൺ കൺട്രി ആയിട്ട് കാലം കുറയായി. നായസ്നേഹം പറയുന്നവരും ഓന്തുവാദികളും എല്ലാം ചേർന്ന് പട്ടികളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനവും ആയിട്ടില്ല. കടിക്കാൻ വരുന്ന പട്ടിയോട് അപേക്ഷിച്ചാൽ വല്ല സഹായവും കിട്ടിയാലായി, അല്ലാതെ കേന്ദ്രത്തിൽ നിന്നോ കോടതിയിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കണ്ട. വളരെ ശക്തമായിട്ട് ഇതിനെ നമുക്ക് ഫേസ് ചെയ്തേ പറ്റൂ. ആക്രമണകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ ഒരു പ്രത്യേകം മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. As ordered by the Supreme Court, which is sterilization and vaccination, then the people of Kerala are protected. Delhi used to have 5 lakh dogs. അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. So you need to follow a scientific, rigorous principle. If you keep making the same mistakes and then blaming Menaka Gandhi, it doesn't work for me. I mean, it doesn't work for anybody. You just put the people of Kerala into danger. That's CBI. It isn't just the matter of that. Delhi is under. Yehi ki vanda patore. Yehi vara. മനുഷ്യ സ്നേഹം തന്നെ ഇല്ലാത്തവർ എങ്ങനെയാണ് ഈ മൃഗസ്നേഹത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുക? പ്രഥമമായി മനുഷ്യ സ്നേഹമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അവിടെ നിന്നാണ് മൃഗസ്നേഹം പരിലസിച്ചു പോകുന്നത്. അല്ല, എന്താ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്തത്? ഗവൺമെന്റ് എന്താ ഇക്കാര്യത്തിൽ ചെയ്തത്? അല്ല, ഗവൺമെന്റ് ആവശ്യം വന്ന നായയെ കൊല്ലണം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പേ ഇളകിയ നായയെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മേനകാ ഗാന്ധി അങ്ങനെ പറഞ്ഞു, മേനകാ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. പട്ടിക്ക് വേണ്ടി പ്രാണം കളയുന്നവർ പറയുന്നുകൂടി കേൾക്കുക. ഇത് അതേപടി പാലിച്ചാൽ പട്ടി കടിക്കില്ലത്രേ. വിവരമുള്ളവർ പറയുന്നത് കേൾക്കൂ. പട്ടി എന്തുകൊണ്ട് കടിക്കുന്നു? കടി എന്ന് പറഞ്ഞാൽ എല്ലാ പട്ടിയും നമ്മൾ ഓടി വന്ന് കടിക്കുന്നില്ല, ഒന്നോ രണ്ടോ കടിക്കും. അതിൽ കടിക്കാൻ കാരണം ഒരു ഹീറ്റ് സീസൺ ഉണ്ട്. ഈ ഹീറ്റ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി മേറ്റിംഗ് പീരീഡ് ആണ്. ഈ മേറ്റിംഗ് പീരീഡിൽ ഹോർമോൺ ലെവൽസ് കൂടും. ഈ ഒരു സമയമാണ്, ആ സമയത്താണ് കൂടുതലും കടികളും പട്ടികളും പ്രശ്നവും വരുന്നത്. വീട്ടിലെ പട്ടി മൂന്ന് പ്രാവശ്യം കടിച്ച ആളാണ് ഞാൻ. എന്റെ സ്വന്തം വീട്ടിലെ പോമറേനിയൻ പട്ടി ഒന്നിവിടെ 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 മൂന്ന് പ്രാവശ്യം കടിച്ച ആളാണ്. എന്റെ വീട്ടിലെ പട്ടിയ, മനസ്സിലായോ? എന്റെ വീട്ടിലെ പട്ടിയ. കല്ലെറിയ, ഇപ്പൊ വഴി കൂടെ പോയി ഞാൻ എല്ലാ ദിവസവും ഒരു പട്ടീനെ കല്ലെറിയും. കുറച്ചു നാള് കഴിഞ്ഞാൽ ആ പട്ടിക്ക് കട്ടാവൂലേ? ഒരു പട്ടി ഒരു കുട്ടിയെ കടിച്ചാലേ പിന്നെ നാച്ചുറലി നമ്മൾ പറയുന്നതാണ് എപ്പോഴും ശരി. നമ്മളെ പറയാൻ പറ്റൂ? ഒരു ഒരു ലോ പോയിന്റ് ഒന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരെണ്ണത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഏറ്റവും ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു എ ബി സി പ്രോഗ്രാം ഒരു ആനിമലിനെ ന്യൂട്രി ചെയ്താൽ സ്വാഭാവികമായി അവർ കാം ഡൗൺ ആവും. ഒരാണായാലും ഹോർമോണൽ ആക്ടിവിറ്റി കുറയും. ഓക്കെ, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കി ഇടില്ല വഴിയിൽ. നാച്ചുറലി പ്രഗ്നൻസി കൂടുതലൊരു അതിന്റെ പോപ്പുലേഷൻ എക്സ്പാൻഷൻ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി പട്ടിപ്രേമികളുടെ അതിലേറെ ഗൗരവമുള്ള വിവരമുള്ള ഒരു ജാഥ. എന്നെ ആ പട്ടി കടിച്ചിട്ടില്ല, ഒരു തെരുവ് പട്ടിയും ആരെയും കടിക്കത്തില്ല. എന്നെ കടിച്ചില്ല, ഞാൻ അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് അത് അതിന്റെ അതിന്റെ പല്ലേൽ വരെ ഞാൻ തൊട്ട്, എന്നെ കടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഔപചാരികമായി ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷേ മനുഷ്യർക്ക് വേണ്ടി പ്രായോഗികവാദിയായ ഒരു രാഷ്ട്രീയ നേതാവ് എത്തുകയാണ്. പേപ്പട്ടിയാണെങ്കിൽ കൊട്ടേഷൻ ഏറ്റെടുക്കാനും നേതാക്കളുണ്ട്. മനുഷ്യന്റെ ജീവനേക്കാൾ വലുതല്ല
തെരുവ് നായ്ക്കളുടെ ജീവൻ എന്നാണ് ഇപ്പോൾ കോടതി വരെ പറഞ്ഞത്. പക്ഷേ കേന്ദ്രത്തിനൊരു മന്ത്രിക്ക് മാത്രമേ ഇത് മനസ്സിലാകാത്തുള്ളൂ. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർ പറഞ്ഞത് പട്ടി കടിക്കാൻ വന്നാൽ മരത്തിൽ കയറണം. അപ്പോൾ പട്ടി കടിക്കാൻ വന്നാൽ ഏത് എങ്ങനെ മരത്തിലെങ്ങനെയാണ് കയറാൻ പറ്റും? അപ്പം എനിക്ക് ഉദാഹരണം, എനിക്ക് മരം കയറാൻ എന്ന് പറഞ്ഞുകൂടാ, മരം കയറ്റാൻ ഞാൻ പഠിച്ചിട്ടുമില്ല. അയ്യോ, നമ്മുടെ മുരളി അല്ലേ ഇരിക്കുന്നേ? മുരളി മോനെ, ചെറിയേട്ടാ, പുല്ലേട്ടാ, നീ എങ്ങനെ മേലോട്ട് കയറി? കയറിയതല്ല, കയറിപ്പോ. ഇങ്ങനെ മനുഷ്യനെ കൊല്ലാൻ വരുമ്പോ അതിനെ ഉമ്മ വെക്കണം എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണ്. കടിക്കാൻ വരുന്ന നായനെ തല്ലി കൊല്ലി എന്നെ വേണം. അങ്ങനെ കൊന്നതിന്റെ പേരിൽ ആർക്കെങ്കിലും എതിരായിട്ട് വല്ല പോലീസ് നടപടിയും വന്നാൽ ഞാനല്ലേ ഇടപെട്ടോളാം.